പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും അർജുന ഹൗസിനകത്ത് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് പീസ്ഫുൾ ആരും മുടാണ് പിടിച്ചേ. പക്ഷെ ഞങ്ങൾ പക്ഷെ മേടാ നിനക്ക് ഇറിറ്റേഷൻ ഒക്കെ വരുന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും നിന്റെ ഒരു ക്യാരക്ടർ, ഐ മീൻ ദേഷ്യം വരുമ്പോഴും ഒക്കെ എങ്ങനെയാ? എനിക്ക് ദേഷ്യം, എനിക്ക് ദേഷ്യമൊക്കെ വരും. ഞാൻ അതിനകത്ത് കുറെ കാര്യങ്ങൾ എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞാൽ അതിലും വലുതും ലൈക്ക് കുറെ ഒക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. സോ അതിലെനിക്ക് വലിയ കാര്യം എനിക്ക് മാറ്റർ ആവാത്ത പോലെ തോന്നും. പക്ഷെ എന്റെ അടുത്ത് ആരും ഒന്നങ്ങനെ ട്രിഗർ ആക്കാൻ നിന്നിട്ടില്ല ആക്ച്വലി. പിന്നെ കൺട്രോൾഡ് ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് നല്ല പേഷ്യൻസ് ഉണ്ട്. പുറത്താളും എന്റെ ജേർണലിൽ എനിക്ക് പേഷ്യൻസ് ഭയങ്കര ലൈക്ക് വാല്യുബിൾ ആയിരുന്നു. സോ അത് ഞാൻ ഇതിനകത്തും അതുപോലെ നോക്കി. അങ്ങനെ എനിക്ക് മാത്രം പൊട്ടാൻ മാത്രമായിട്ട് എനിക്കൊന്നും തോന്നി. എന്നെ മാത്രം അങ്ങനൊന്നും ആരും വന്നില്ല. പിന്നെ ഞാനടുപ്പ് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സൺ അല്ല. അപ്പം ക്രിയേറ്റ് ചെയ്യാനും പോയില്ല, എന്റെ അടുത്ത് വന്നില്ല. ബട്ട് പൊട്ടണ ടൈമിൽ പൊട്ടണമെന്നുണ്ട്. പിന്നെ ബാത്റൂം ഉണ്ടല്ലോ, നമുക്ക് വേണം അവിടെ പോയി കരയാം. എന്റെ എമോഷൻസ് ഒക്കെ ബാത്റൂമിലായിരുന്നു. ഓക്കേ, സോ ഇപ്പൊ പുറത്തിറങ്ങിയപ്പം എത്രത്തോളം ഹാപ്പിയാണ് അർജുൻ? ലൈക്ക് ഹൗ സർപ്രൈസ്ഡ് ആൻഡ് ഹാപ്പി? ബിഗ് ബോസിൽ എൻട്രി ചെയ്തപ്പോ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഹാപ്പിനെസിന് കുറവൊന്നുമില്ല, സർപ്രൈസാണ് ആക്ച്വലി. ഇത്രയും പേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത്രയും പേർ എന്നെ കാണാൻ വേണ്ടി എഫേർട്ട് ഇടുന്നു. അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി, ലൈക്ക് ഹാപ്പിനെസിന്റെ പീക്കിൽ. പിന്നെ ഐ മീൻ എനിക്ക് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല അതിനകത്ത്. ഞാൻ ജസ്റ്റ് ഞാൻ നിന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ സന്തോഷം. ഇത്രയും പേരെന്നെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞു കൊറേ പെമ്പിള്ളേരെ അർജുനേ അർജുനേ എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. അത് പറയുമ്പോ ശരി ലവ് ലെറ്റേഴ്സ്, മെസ്സേജസ്, കോൾസ്. ഞാൻ ചെയ്യുന്ന ആക്ട് കണ്ടിട്ട്, എന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു, ലൈക്ക് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടം അങ്ങനല്ല. ഇപ്പൊ എയർപോർട്ടിൽ വന്നപ്പോ കുറെ അമ്മമാരും വന്ന് എന്നെ ഇഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ചു. കുറെ അങ്കിളുമാരും ഇഷ്ടപ്പെട്ടു. കൊച്ചു പിള്ളേർ വന്നു, അവരുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു. പിള്ളേർക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര എന്റർടൈൻ തോന്നി. എല്ലാവരും എന്റർടൈൻ ചെയ്യുന്ന അറിയുമ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. അതെ, മറക്കൂലേ. അതായത് പ്രീവിയസ് സീസണില് ഇതേപോലെ ഒരു കണ്ടസ്റ്റന്റിന്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ ഈ സീസണിൽ ഹിറ്റ് ആയിട്ടൊരു സാധനമായിരുന്നു മറ്റേ നോറ എന്നുള്ളത്. ഇനിയിപ്പം ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് അർജുൻ? ലൈക് സിനിമ കിട്ടിയാൻ സോ ഹാപ്പി അർജുൻ, കാരണം അർജുന ആഗ്രഹിച്ച ഒരു പരിപാടിയാണ്. അപ്പൊ അത് അർജുന അവിടെ തന്നെ കിട്ടി. ഇനി എന്താണ് ഇന്ദ്രചുണ്ടേ ഭാവി പരിപാടികൾ? എന്റെ ഭാവി പരിപാടി, ഓഫ്കോഴ്സ്, ഞാൻ എപ്പോഴും പറഞ്ഞു ഞാനൊരു മിഷൻ വെച്ച് ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ബിഗ് ബോസ് എന്നുള്ളൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി അടുത്ത ഓഫ്കോഴ്സ് എനിക്ക് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടു ബിക്കം ആൻ ആക്ടർ എന്നുള്ള സ്റ്റേജ് അല്ല. എനിക്ക്